അസ്സലാമു അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ലാഹി ഹംദൻ കസീറൻ ബൻ മുറക്കൻ ഫി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുസ്ബാന അതിവിശാലമായി സജ്ജീകരിച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൌസിൻ്റെ ശോഭാനങ്ങളിലേക്ക് നമ്മെ ഏവരെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ മനുഷ്യ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ആ സമൂഹത്തിൽ അല്പം സ്ഥാനമാനവും അല്പം വിധികൽപ്പിക്കാനുള്ള അവകാശവും ലഭിക്കുകയാണെങ്കിൽ ആളുകൾ പരിഭവങ്ങളും പരാതികളുമായി ന്യായാന്യായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് സമീപിച്ചെന്ന് വരാം ആ ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും അനുവർത്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു വലൈ വസല്ലമ ഈയൊരു വചനത്തിലൂടെ തൻ്റെ അനുജന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സലമ അന്ന ഇന്നമാ وانكم تختصمون الي ولعل بعضكم ان يكون الحان بحجته من بعض فاقلي له بالنحو ما اسمع فمن قليت له بحق اخيه فانما اقطع له قطعه من النار متفق عليه മഹാനായ റസൂൽ കരീം കരീംസല്ലാഹു അലൈവ് വസ്ലമ എന്ത് കൃത്യതയോടുകൂടിയാണ് രണ്ടാളുകൾക്കിടയിൽ സുൽഹ് കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് എന്ന് വളരെ കൃത്യതയോടുകൂടിയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്ന വചനത്തിൽ മഹാനായ റസൂൽ കരീം കരിംസാഹു അലൈഹി വസല്ലം പറയുകയാണ് തീർച്ചയായും ഞാനൊരു ഉച്ചയായ മനുഷ്യനാണ് നിങ്ങൾ എന്നെ പരാതികളും പരിഭവങ്ങളും ബോധിപ്പിക്കുന്നതിന് വേണ്ടി അതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ന്യായവാദങ്ങളുമായി എന്നെ നിങ്ങൾ സമീപിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരുന്നു നിങ്ങളിൽ ചിലർ അപരനേക്കാൾ പരാതിയുമായി വന്ന മറ്റ് ആളിനേക്കാൾ അങ്ങേയറ്റം സമർത്ഥന്മാരായിരിക്കും വാദിക്കാനും നിങ്ങളുടെ വാദം സ്ഥാപിക്കുവാനും വാക്ചാതര്യവും ഭൗതികമായ ചുറ്റുപാടുകളും കഴിവുകളും ഉള്ള അങ്ങേയറ്റം സമർത്ഥന്മാരായ ആളുകളായിരിക്കും നിങ്ങൾ മറ്റുള്ളവനേക്കാൾ എന്നിട്ട് പ്രവാചകൻ പറയുന്നു അങ്ങനെ ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ടതിനനുസരിച്ച് അതിൽ സമർത്ഥമായി വാദിക്കുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ വിജയിക്കുക പ്രവാചകൻ പറയാണ് നിങ്ങൾ രണ്ടു പേരുടെയും വാദങ്ങൾ കേൾക്കുന്നതിനനുസരിച്ചു കൊണ്ട് ആരാണോ സമർത്ഥമായി വാദിക്കുന്നത് തൻ്റെ ഭാഗം എന്നോട് ബോധിപ്പിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുകൂലമായി ഞാൻ വിധി കൽപ്പിക്കുകയും ചെയ്യും ഇപ്രകാരം ഞാൻ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ ഒരാൾക്ക് തൻ്റെ സഹോദരൻ്റെ അവകാശം വിധിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ അതായത് മറ്റേ ആൾക്കാണ് അനുകൂലമായി വിധി ലഭിക്കേണ്ടത് പക്ഷെ അയാൾക്ക് അയാളുടെ പക്ഷം കൃത്യമായി പ്രവാചകനോട് വിശദീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതിന് അയാൾക്ക് വാക്ചാതുര്യമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഭൗതികമായ ചുറ്റുപാടുകളോ അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സഹായത്തിനൊരാളോ ഒരു പക്ഷേ ഈ അഭരനായ മറ്റേ മനുഷ്യന് ലഭിച്ചു കൊള്ളണമെന്നില്ല അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ ഈ മനുഷ്യൻ സമർത്ഥമായി വാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ഈ പ്രതിക്ക് അനുകൂലമായ വിധി എൻ്റെ പക്കൽ നിന്നും ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ അന്യായമായ അവകാശം മറ്റേ പ്രതി നേടിയെടുത്തിട്ടുണ്ടാകാം ഞാൻ അവന് നരകത്തിൻ്റെ ഒരു വിഹിതമാണ് വീതിച്ചു നൽകുന്നത് എന്ന അന്യായമായി തൻ്റെ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി വാക്ചാതുര്യത്തോടുകൂടിയും സാമർഥ്യത്തോടുകൂടിയും വാദിക്കുകയും ആ വാദം കൃത്യമായി സ്ഥാപിച്ചെടുക്കുകയും ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് എതിരാകും എന്ന് പ്രതീക്ഷിച്ച ഒരു വിധി തനിക്ക് അനുകൂലമാക്കി സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുകയും വാദിയായി വന്ന മനുഷ്യൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ മഹാനായ റസൂൽ കരീം സലാഹു അലൈവ് വസ്ലം പഠിപ്പിക്കുന്നത് പ്രതിയായി സാമർത്ഥ്യമുള്ള ആ മനുഷ്യനെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ലഭിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പ്രവാചകൻ പറയുകയാണ് സഹോദരങ്ങളെ അവന് ഞാൻ വീതിച്ച് കൊടുത്തത് നരകമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈവ് ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളും പരിഭവങ്ങളും കംപ്ലയിൻ്റിങ്ങളും വന്നുപെടുകയാണ് എങ്കിൽ അത് കൃത്യമായി വീക്ഷിക്കുകയും സത്യസന്ധമായ രൂപത്തിൽ അതിന് ആവശ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയുകയും ന്യായവാദങ്ങൾ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യണമെന്ന് മഹാനായ റസൂൽ കരീം സലഹു അലൈവല്ല ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മുടെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും നിലക്കുള്ള ഒരു തെറ്റുകൾ പറ്റിയതിൻ്റെ പേരിൽ അബദ്ധം സംഭവിച്ചതിൻ്റെ പേരിൽ പരാതിയുമായി വന്ന ആ ഒരു മനുഷ്യന് എന്തെങ്കിലും ജീവഹാനിയോ പ്രയാസമോ ഉണ്ടാവുകയാണ് എങ്കിൽ കൽപ്പിച്ച ഞാനും നിങ്ങളും ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടേക്കാം ഇനി അന്യായമായി തൻ്റെ അവകാശങ്ങൾ നേടിയെടുത്ത പ്രതികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷയാകട്ടെ അവൻ ആ വിധിയിലൂടെ അന്യായമായി നേടിയെടുത്ത ആ അവകാശത്തിലൂടെ നരകത്തിൻ്റെ ഒരു വിഹിതമായൊരു ഭാഗമാണ് അവരിലേക്ക് ചാർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് മഹാനായ റസൂൽ കരീം സാഹു അലൈവിസലമ ഈയൊരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ അതുകൊണ്ട് ശരിക്കും ന്യായവാദങ്ങൾ ബോധിപ്പിക്കാൻ സാമർഥ്യമുണ്ടെങ്കിലും തെറ്റുകാരനാണ് എന്ന് നാം സ്വയം ഉൾക്കൊള്ളുകയും അതിന് ഉൾക്കൊള്ളുന്ന ശിക്ഷ എന്താണോ അത് ജീവിതത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ട് ദുനിയാവിൽ ശിക്ഷ അനുഭവിച്ചാലും ശരി നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയുന്ന മനുഷ്യരായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സ്ബഹാനഹു വാല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും അമൽസ്വാളിഹാത്തുകളും അബാദാത്തുകളും മബ്രൂറും മക്ബൂലുമായി സ്വീകരിച്ച് അനുഗ്രഹിക്കണേ അർഭേം അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും കബടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാത്തിൽ ഹിർദൌസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അർഭേം അള്ളാഹുവേ പാവപ്പെട്ടവരുടെയും അനാഥകളുടെയും വിധവകളുടെയും അവശരുടെയും ക്ഷേമത്തിന് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നന്മയ്ക്കു വേണ്ടി പുരോഗതിക്ക് വേണ്ടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സഹായിച്ചു കൊണ്ടിരിക്കുന്ന സുമനസ്സുകളായ ആളുകൾക്ക് മബൂറും മക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ ആരാരും സഹായിക്കാനില്ലാത്ത മഹ്ഷരാ സന്നിധിയിൽ നിന്റെ കാരുണ്യമായ അറിഷിൻ്റെ തണലും ഹൗലർ കൗസിൽ നിന്ന് വെള്ളം കുടിക്കുവാനുള്ള സൗഭാഗ്യവും സ്വർഗീയ ആരാമങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള എളുപ്പത്തിലുള്ള വിചാരണയും ഉണ്ടാക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അർഭയം അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ സമ്പത്തിൻ്റെ പ്രതിഫലമായ ബാബു സ്വതക്കയിലൂടെ ജന്നാഅത്ത് ഫിരദൗസിൻ്റെ അനുഭൂതികളിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഈ ഒരു പ്രദേശത്ത് നന്മയുടെ പ്രചാരണത്തിന് വേണ്ടി സത്യദീനൻ്റെ യഥാർത്ഥ ആദർശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മബ്രൂറും അക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ആയിഷത്തിലും റിസുക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഹൈറും വർക്കത്തും റഹ്മത്തും ഞാമത്തും ചൊരിഞ്ഞുകൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു ഭവനം നാളെ ജന്നാത്തൽ ഫിർദൌസിൻ്റെ വസത്തിൽ ജന്നയിൽ നിർമ്മിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറു ും വലുതുമായ രോഗങ്ങൾ കൊണ്ട് വേദനകൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും സമാധാനവും ശിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അർഭയം അള്ളാഹവേ നിന്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രബോധന വീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദന്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദാടിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് മബ്രൂറും മക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ നഫ്സി നഫ്സി എന്ന് പരക്കം പായുന്ന മഹരാസന്നിധിയിൽ അവർക്ക് നിൻ്റെ വിചാരണകൾ എളുപ്പമാക്കി കൊടുക്കുകയും അറിഷിൻ്റെ തണൽ വിരിച്ചു കൊടുക്കുകയും ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹം സംഭവിക്കാത്ത ഹൗലർ കൗസൽ നിന്നും പ്രവാചകൻ്റെ കൈകൊണ്ട് വെള്ളം കുടിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അവരെ നീ ആത്തിൽ ഫിർദൌസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഭയം നിൻ്റെ ദീനിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും സാഹചര്യവും സ്ഥൈര്യവും ധൈര്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ഭേം ആമീൻ അസ്സലാമു അലൈക്കും وَبَرَكَاتُهُ سُبْحَانَكَ اللَّهُمَ بِحَمْدِكَ أَشْهَدُ أَنْ لَا إِلَهَ إِلَّا أَنْتَ أَسْتَغْفِرُكَ وَأَتُوبُ إِلَيْكَ